പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS March 14 ശേഷം പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന SSLC വിദ്യാർത്ഥികളുടെ SSLC അതുപോലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് പ്രാക്ടിക്കൽ പരീക്ഷക്ക് ചോദിക്കുന്നത്, ആ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള റെക്കോർഡുകൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ്. ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇപ്പോഴത്തെ February 1st കഴിയുന്നതോടുകൂടി നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സ്കൂളുകൾക്ക് 14th മുതൽ 1 മുതൽ 9 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും തുറക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ രോഗത്തിന്റെ TPR, കൊറോണ വൈറസിന്റെ TPR നിരക്ക്, ശതമാന നിരക്ക് കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് വരുന്നത്. അതിനനുസരിച്ചിട്ടാണ് സ്കൂളുകൾ ഒക്കെ തുറക്കുന്ന എന്നുള്ള ഒരു വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഓഫീസുകളും സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ പരീക്ഷ നടക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഒരു 2 മുമ്പത്തെ അവസ്ഥയിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് 50,000 മുകളിലൊക്കെ വൈറസ് ഉണ്ടായിരുന്നത് ഇന്ന് 25,000, 28,000 ഒക്കെ ആയി കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പകുതി ആയി മാറി. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് March 14 പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാം, April 6 തിയറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ കഴിയും, നോട്ടിഫിക്കേഷനിൽ അറിയാൻ കഴിയും. ഇനിയിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്. ഇനിയിപ്പോ February 1st ആവുമ്പോൾ കൊറോണ വൈറസ് കൂടി പരീക്ഷ മാറ്റിവെക്കുക എല്ലാം, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, മുൻകൂട്ടി നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഇനി 1 മാസം മാത്രമാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമുക്ക് മുമ്പിലുള്ളൂ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് റെഡി ആയിരിക്കാം. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഭാവിയിൽ വരുന്നത് അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഒരു വിഷയം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ, പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ട്, അത് ഒരു വീഡിയോയിൽ തന്നെ ഞാൻ അവതരിപ്പിച്ചില്ല, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇന്ന് കോമൺ ആയിട്ട് 10th പ്ലസ് ടുവിനും ഉള്ള ഒരു പേപ്പറാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന 5 ഒരു വിഷയമായിട്ട് നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കൊടുക്കാം. 100 ഇത് ടോട്ടൽ പരീക്ഷയ്ക്ക് വരുന്നത്. അതിൽ നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. അസൈൻമെന്റ് 20 എഴുതി കൊടുത്തെങ്കിലും അത് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 8. അതേപോലെ തന്നെ എഴുത്ത് പരീക്ഷ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് ബാക്കി പ്രാക്ടിക്കൽ പരീക്ഷ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ്, കൂടുതൽ 60% പ്രാക്ടിക്കൽ പരീക്ഷ, 60 ഇതിന് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത്. അപ്പൊ എന്തായിരിക്കും March 14 ശേഷം വരുന്ന ഡേറ്റ്? ആ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്കൂളുകളിലും ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഒരു ദിവസമല്ല നടക്കുന്നത്. ഇപ്പൊ ഏകദേശം ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നടക്കുന്ന ഡേറ്റ് 23rd മുതൽ 23rd വരെ എന്നുണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ March 25 മുതൽ March 30 എന്ന് കരുതുകയാണെങ്കിൽ ചില സ്കൂളുകളിൽ March 25 ചില സ്കൂളുകളിൽ 26 ചില സ്കൂളിൽ 30 അങ്ങനെയായിരിക്കും വരും. അല്ലാതെ എല്ലാ സ്കൂളിലും 25th പ്രാക്ടിക്കൽ പരീക്ഷ നടത്തില്ല. എന്നാൽ എഴുത്തു പരീക്ഷ അങ്ങനെയല്ല, എഴുത്തു പരീക്ഷ കറക്റ്റ് ഒരേ സമയത്ത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നടക്കുന്ന പരീക്ഷയാണ് എഴുത്തു പരീക്ഷ.
പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും സ്കൂളുകാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നടത്താം എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മാർച്ച് 14 മുമ്പ് തന്നെ നിങ്ങൾ സ്കൂളുകളിലേക്ക് വിളിച്ച് റെക്കോർഡ് എഴുതേണ്ട കാര്യങ്ങളും എൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ഏത് ഡേറ്റിലാണ് വരിക എന്നുള്ളത് നമ്മളവിടെ വിളിച്ച് അന്വേഷിച്ച് നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്യണം. ഒരിക്കലും നമ്മളുടെ ഹാൾ ടിക്കറ്റിലുള്ള ഡേറ്റ് വെച്ച് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകരുത്. സ്കൂള് തരുന്ന ഡേറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പോകണം എന്നുള്ളതാണ്. ഹാൾ ടിക്കറ്റിൽ ചിലപ്പോൾ 15-20 ഉണ്ടാവും, 28-25 ഉണ്ടാവും. അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡേറ്റാണ് പോകാൻ അവർ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ 15-20 ഉള്ളിൽ എൻ്റെ പരീക്ഷ എന്താണ്, അല്ലെങ്കിൽ 25-30 ഉള്ളിൽ എൻ്റെ ഡാറ്റ എൻ്റെ പരീക്ഷ എന്താണ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ അവരൊരു ഡേറ്റ് തരും, ആ ഡേറ്റ്. കാരണം 15-20 ഇടയിൽ ചിലപ്പോൾ ഒരു 500 കുട്ടികളുണ്ട്, 500 കുട്ടികൾ ഒരു ദിവസം പരീക്ഷ നടത്താൻ കഴിയില്ല. അപ്പോൾ ഒരു 500 കുട്ടികളുടെ ഒരു 100 കുട്ടികളെ ചിലപ്പോൾ 25-ാം തീയതി നടത്തും, അടുത്ത 100 കുട്ടികളെ 26-ാം തീയതി, അടുത്ത 100 കുട്ടികൾ 20, അങ്ങനെ അവർക്കൊരു ഡേറ്റുകളുണ്ട്. ആ ഡേറ്റിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുള്ളൂ, പരീക്ഷകൾ നടത്തുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്യുക. പിന്നെ 60 മാർക്ക് പ്രാക്ടിക്കൽ പരീക്ഷയിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇത് SSLC-ക്കും +2-ക്കും ഒന്നാണ്. മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത് സിലബസും ഒന്നാണ്. 10-ാം ക്ലാസ്സിനും +2-വിനും ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ സിലബസ് ഒന്നാണ്. ഒരു ടെക്സ്റ്റ് കിട്ടിയാൽ പഠിക്കും, ചെറിയൊരു വ്യത്യാസം തന്നെ ഉള്ളൂ. 10-ാം ക്ലാസ്സിന് 9 ചാപ്റ്റർ പഠിച്ചാൽ മതി, ലാസ്റ്റത്തെ ഇന്റർനെറ്റ് എന്നുള്ള പാഠം വേണം. +2-ന് എന്തുണ്ട്, 10 ചാപ്റ്റർ പഠിക്കണം. ബാക്കിയുള്ള 9 ചാപ്റ്ററും അടുപ്പിച്ചിട്ടുള്ള 9 ചാപ്റ്ററും 10-ാം ക്ലാസ്സിനും +2-വിനും സെയിം ആണ്. അതുകൊണ്ട് റെക്കോർഡ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, ഒരേ രീതിയിൽ പഠിക്കാം എന്നാണ്, 10-ാം ക്ലാസ്സിനും +2-വിനും ഒക്കെ. അതുകൊണ്ട് NOS 10-ാം ക്ലാസ് എടുത്തൊരു കുട്ടിക്ക് +2 എഴുതുമ്പോൾ സെയിം സിലബസ് ആണ് ഡാറ്റ എൻട്രിയിൽ വരുന്നത്. ഈ 60 മാർക്ക് പ്രാക്ടിക്കലി നമുക്ക് റെക്കോർഡ് എഴുതണം. റെക്കോർഡിന് ഏകദേശം 15-20 മാർക്ക് വരെ കിട്ടും, അല്ല 60-ൽ 60 മാർക്ക് റെക്കോർഡിന് കിട്ടില്ല. 60 മാർക്ക് പ്രാക്ടിക്കൽ പരീക്ഷ ആണെങ്കിൽ അതിലൊരു 15-20 മാർക്കാണ് റെക്കോർഡിന് കിട്ടുന്നത്. അപ്പൊ ആദ്യം റെക്കോർഡിനെ കുറിച്ച് ഞാൻ പറയാം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങണം. ഇതുപോലെ നല്ല കട്ടിയുള്ള ചട്ടയായിട്ടാണ് റെക്കോർഡ് ബുക്ക് വരുന്നത്. ഇത് സാധാരണ നിങ്ങളുടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്തുള്ള സ്റ്റേഷനറി കടകളിലൊക്കെ റെക്കോർഡ് ബുക്ക് കിട്ടും. റെക്കോർഡ് ബുക്കിന്റെ ഡാറ്റ എൻട്രിയുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ അവിടെ കിട്ടൂല. റെക്കോർഡ് ബുക്ക് എല്ലാത്തിനും ഒന്നാണ്, സയൻസിന്റെ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ പേര് നമ്മൾ മാറ്റി എഴുതിയാൽ മതി. പ്രാക്ടിക്കൽ വിഷയങ്ങൾ എഴുതുന്ന റെക്കോർഡ് ബുക്ക്, അല്ല ഡാറ്റ എൻട്രിക്കായ റെക്കോർഡ് ബുക്ക് ഒന്നും അവിടെ ഉണ്ടാവില്ല കടയിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നലെ റെക്കോർഡ് ബുക്ക് വാങ്ങാം. കുറച്ച് കട്ടിയില്ല ചട്ട, നോട്ട് ബുക്ക് അലൗഡ് അല്ല. 25 നമ്മൾ വലിയ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ടാവും, 40 രൂപയുടെ 50 രൂപ നോട്ട് ബുക്ക് ഒന്നും അലൗഡ് അല്ല. റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങാം. റെക്കോർഡ് ബുക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ടൈപ്പ് ചെയ്ത രീതിയിൽ ഡീറ്റെയിൽസ് കാണാം. ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റ് എഴുതേണ്ട അവിടുത്ത് ഡാറ്റ എൻട്രി ആണ്, ഡാറ്റ എൻട്രി എഴുതി കൊടുക്കാം. ഫിസിക്സ് ആണ് ഫിസിക്സ് എഴുതാം, കെമിസ്ട്രി ആണ് കെമിസ്ട്രി എഴുതാം, ബയോളജി ആണ് അത് എഴുതാം. ഈ സബ്ജക്റ്റ് അതവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെട്ടിയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഡാറ്റ എൻട്രി ആക്കിയിട്ട് എഴുതും ചെയ്യാം. ബ്രാക്കറ്റിന് കോഡ് നമ്പർ എഴുതണം. +2 ആണെങ്കിൽ ഡാറ്റ എൻട്രിയുടെ 336 കോഡ് നമ്പർ. പിന്നെ നെയിം എഴുതണം, നിങ്ങളുടെ പേര് ഫുള്ളായിട്ട് എഴുതുക. ക്ലാസ് എഴുതുമ്പോൾ എന്താണ്, NIS സീനിയർ സെക്കൻഡറി, 10-ാം ക്ലാസ് ആണെങ്കിൽ NIS സെക്കൻഡറി. രജിസ്റ്റർ നമ്പർ എന്നുള്ളത് നിങ്ങളുടെ എൻറോൾ നമ്പറിന്റെ പേരാണ് എഴുതുന്നത് കേട്ടോ. രജിസ്റ്റർ നമ്പർ എന്നുള്ളത് ID കാർഡിന്റെ എൻറോൾ നമ്പർ. ഇയർ എന്നുള്ളത് 2021-22. പിന്നെ ഇതിൽ സ്കൂളിന്റെ പേരോ അല്ലെങ്കിൽ കോളേജിന്റെ പേരോ ചോദിച്ചാൽ പലരും അത് തെറ്റി എഴുതാറുണ്ട്. സ്കൂളിന്റെ പേരോ അല്ലെങ്കിൽ കോളേജിന്റെ പേരോ കൂടെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ NIS ഐഡന്റിറ്റി കാർഡിന്റെ സ്റ്റഡി സെന്ററിന്റെ പേരാണ് സ്കൂളിന്റെ പേര് എഴുതുന്നത്. അല്ലാതെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഏതെങ്കിലും ഒരു പേരന്റ് കോളേജിന്റെയോ ഒരു അക്കാദമിയുടെ പേരല്ല അവിടെ എഴുതേണ്ടത്. സ്കൂൾ കോളേജ് എന്നുള്ളത് നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുന്ന സെന്ററിന്റെ പേര് എഴുതണം, അതാണ് സ്കൂൾ കോളേജ് എന്നുള്ളത്. പിന്നെ സബ്ജക്റ്റിന്റെ പേര് എഴുതുമ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എഴുതുക, ബ്രാക്കറ്റിലെ കോഡ് +2 ആണെങ്കിൽ 336 എന്ന് എഴുതുക. പിന്നെ നമ്മളുടെ പേര് എഴുതേണ്ടത് പേര് എഴുതണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടന്റ് എഴുതുന്നത് നമ്മൾ ചാപ്റ്ററിന്റെ പേരാണ് ഇവിടെ എഴുതുന്നത്, ചാപ്റ്ററും പേജ് നമ്പറും ഇവിടെ എഴുതണം. ഇതൊക്കെ പേരും കൊണ്ട് എഴുതിയാലും മതി. ഇത് ഞാൻ ഒരു എഴുതിയ റെക്കോർഡാണ്, പഴയ റെക്കോർഡാണ്, ഇത്ര ചാപ്റ്ററൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു കേരള ബോർഡിന്റെ റെക്കോർഡാണ്, അതുകൊണ്ട് ഇത്ര ചാപ്റ്ററും എടുക്കേണ്ടത്. NIS ആകുമ്പോൾ നമുക്ക് ഡാറ്റ എൻട്രിയിൽ വരുന്ന ചാപ്റ്ററുകൾ
ഫസ്റ്റ് ചാപ്റ്റർ മുതൽ മൊത്തം 10 ചാപ്റ്ററാണ് വരുന്നത്. ഈ 10 ചാപ്റ്റർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കൽ പാഠങ്ങളിൽ നിന്ന് മാത്രം റെക്കോർഡ് ചെയ്തു. പ്രാക്ടിക്കൽ പാഠം എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് രണ്ടാമത്തെ പാഠം മുതൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ എഴുതാം. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മളെ വിൻഡോസിന്റെ ചാപ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, വിൻഡോസിലെ ഘടകങ്ങളും കാര്യങ്ങളും പറയുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ്, പിന്നെ എക്സല്, പവർ പോയിന്റ്. ചില വേർഡ് തന്നെ രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. മൈക്രോസോഫ്റ്റ് വേർഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ മെർജ് വരുന്നുണ്ട്, ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് വരുന്നുണ്ട്, ഇതേപോലെ സ്പ്രെഡ്ഷീറ്റ് വരുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ വരുന്നുണ്ട്, പവർ പോയിന്റ് വരെ എഴുതിയ മതി. ചുരുക്കം പറഞ്ഞാൽ രണ്ടാമത്തെ പാഠം മുതൽ ഒമ്പതാമത്തെ പാഠം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എഴുതിയാൽ മതി. അപ്പൊ എത്ര ചാപ്റ്റർ ഉണ്ടാവും? രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള പാഠങ്ങളിൽ നിന്ന് കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൈഡ് നോക്കിയിട്ടോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ ഏകദേശം നമ്മൾ എഴുതേണ്ടത് ഒരു ഇതിന് കിട്ടുന്ന മാർക്ക് റെക്കോർഡിൽ 15-20 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 25 അല്ലെങ്കിൽ മാക്സിമം പോയത് 30 പേജ് എഴുതും. 30 പേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ സൈഡ് മാത്രം എഴുതി പോയാൽ മതി. ഓരോ സൈഡ് മാത്രം ഇതിപ്പോ ഒരു പേജാണ് കണക്കൂട്ടുക. പിന്നെ ഈ സൈഡ് എഴുതരുത്, ഈ ഭാഗങ്ങൾ മാത്രം എഴുതി പോയാൽ മതി, ഇതേപോലെ എഴുതി പോയാൽ മതി. അങ്ങനെ ഒരു 30 പേജ് മാക്സിമം ഡാറ്റ എൻട്രി ഓപ്പറേഷന് എഴുതുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പാഠം മുതൽ ഒമ്പതാമത്തെ പാഠം വരെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എഴുതുക. മുഴുവനും അതേപോലെയാണ് പകർത്തരുത്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര പാഠം വരും? 8 പാഠം വരും. മനസ്സിലായി? 8 പാഠത്തു നിന്ന് നമുക്ക് എത്ര പേജ് എഴുതിയാൽ മതി? ഒരു 30 പേജ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു പാഠത്തിന് ഏകദേശം ഒരു 4 പേജൊക്കെ വെച്ച് എഴുതിയാലും മതി. 4 പേജ് എഴുതിയാൽ മതി. വലിയ പാഠമാണെങ്കിൽ നമുക്ക് 5 പേജൊക്കെ എഴുതാം. അങ്ങനെ ഒരു 30 പേജ് ഇനിയിപ്പോ ഒരാൾ 30-ലും കൂടുതൽ കൂടിയ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ എഴുതിയാൽ കൂടുതൽ മാർക്കൊന്നും കിട്ടൂല. ഒരു 25-30 പേജ് എഴുതാം. എഴുതുന്ന എല്ലാ പാഠത്തിനും ഒരേപോലെ ഒരു 4-5 പേജൊക്കെ വെച്ച് ഒരു പാഠത്തിന് 4-5 പേജ് എഴുതുക, അടുത്ത പാഠത്തിന് 4-5 പേജ്, അങ്ങനെ എഴുതി പോകുക. ചിലപ്പോൾ 30 നല്ലത് 35 ആവും, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഇനി ഏത് ഭാഷയിൽ എഴുതണം എന്നാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നവർ റെക്കോർഡ് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഏത് ഭാഷയിലും എഴുതാം. അസൈൻമെന്റ് നമുക്ക് ഏത് ഭാഷയിലും എഴുതാമോ എന്നതുപോലെ തന്നെയാണ് റെക്കോർഡും. മലയാളത്തിൽ എഴുതേണ്ടവർക്ക് മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അത് ഒന്നും പ്രശ്നമില്ല കാര്യങ്ങളല്ല. അവർക്ക് അവിടെ റെക്കോർഡ് വേണമെന്നാണ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർ കമ്പൽസറായി ഇംഗ്ലീഷിൽ എഴുതാം. മലയാള മീഡിയത്തിൽ ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഈ ഇൻഡെക്സ് ഈ പേജ് ലാസ്റ്റ് എഴുതിയാൽ മതി. ഈ പേജ് ലാസ്റ്റ് എഴുതിയാൽ മതി, കാരണം ഇവിടെ പേജ് നമ്പർ ഇടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എഴുതുക. ഇവിടെ എഴുതുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എഴുതണം കേട്ടോ. അപ്പൊ വിൻഡോസ് ആണ് വിൻഡോസ് എന്ന് എഴുതാം. എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് അങ്ങനെ എഴുതാം. മൂന്നാമത്തെ മൈക്രോസോഫ്റ്റ് വേർഡ് ആണെങ്കിൽ അത് എഴുതാം. രണ്ടാമത്തെ ചാപ്റ്റർ അത് ഏത് പേജ് നമ്പർ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഏത് പേജ് നമ്പർ വരെയാണെങ്കിൽ അത് എഴുതാം. പിന്നെ അടുത്ത ചാപ്റ്റർ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് ആണെങ്കിൽ അത് എഴുതാം. ഏത് പേജ് നമ്പർ മുതൽ ഏത് പേജ് നമ്പർ. അടുത്ത മെയിൽ മെർജ് ആണെങ്കിൽ മെയിൽ മെർജ് എന്ന് എഴുതാം. ഏത് പേജ് മുതൽ ഏത്. അടുത്തത് സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എഴുതാം. എത്രാമത്തെ പേജ് മുതൽ എത്രാമത്തെ പേജ്. അങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ ഇത്ര കൂടുതലൊന്നും ഉണ്ടാവില്ല. ഒരു 7 ലൈന് മാത്രമേ എഴുതാണ്ടാവും. 7 ചാപ്റ്റർ ആകുമ്പോൾ 7 ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ ഇവിടെ ചാപ്റ്റർ 1 എന്ന് കൊടുക്കാം കേട്ടോ. ഇതിന് ചാപ്റ്റർ 1 കൊടുത്തിട്ട് ഇവിടെ നമ്മൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അടുത്ത പേജിൽ നിന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മളിത് വരേണ്ടത് വേണോ വരില്ലാത്തത് വേണോ എന്നുള്ളതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ചിത്രങ്ങളൊന്നും വരക്കാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതും വേണം. വരല്ലാത്ത റെക്കോർഡും വാങ്ങാം, വരല്ലാതും വാങ്ങാം, അത് ഏത് പ്രശ്നമില്ല. സബ്ജക്റ്റിന്റെ സ്വഭാവം അനുസരിച്ച് നേരെ വെച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആകുമ്പോൾ വരല്ലാത്ത നല്ലത്, കാരണം അതേപോലെ ബയോളജിയിലൊക്കെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പൊ ഡാറ്റ എൻട്രി നിങ്ങൾക്ക് ഏത് വാങ്ങാം, വരല്ലതും വാങ്ങാം, വരല്ലാത്തതും വാങ്ങാം. വലിയ വെയിറ്റിൻ്റെതൊന്നും വേണ്ട, ഏറ്റവും കട്ടി കുറഞ്ഞ റേറ്റ് 50 രൂപ 60 രൂപ കൊടുത്ത റെക്കോർഡ് കിട്ടും. അപ്പൊ അങ്ങനെ കട്ടി കുറഞ്ഞ റെക്കോർഡ് വാങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ ഇങ്ങനെ എഴുതി പോയിട്ട് പിന്നെ അടുത്ത ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ചാപ്റ്ററിനെ കുറേ എഴുതി പോവുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇതേപോലെ ഇവിടെ ചാപ്റ്റർ 2 എന്ന് എഴുതുക. അതിൻ്റെ പേര് മൈക്രോസോഫ്റ്റ് വേർഡ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, എന്നിട്ട് അടുത്ത പേജിൽ നിന്ന് തുടങ്ങും. അങ്ങനെ 7 ചാപ്റ്റർ എഴുതുമ്പോൾ ഏകദേശം 30-35 പേജുകൾ ഉണ്ടാവും, കാരണം നമുക്ക് റെക്കോർഡിന് മാർക്ക് കൂടെ കൂടുതലാണ്, 15-20. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ 14-ാം തീയതി മുതലാണ് പ്രാക്ടിക്കൽ പരീക്ഷ തുടങ്ങുന്നത്. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ എന്നാണോ ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ പരീക്ഷ വരുന്നത് അപ്പോഴേക്കും എഴുതി തയ്യാറാക്കി വെക്കണം. ഓക്കെ, നേരത്തെ എഴുതുന്നത് അത്രയും നല്ലതാണ്. ഇനി പ്രാക്ടിക്കൽ
എക്സാമിനെ 15 മാർക്ക് റെക്കോർഡാണ്, ബാക്കി വരുന്ന 40 മാർക്ക് നമുക്ക് അവിടെ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കണം. ഇത് കേൾക്കുമ്പോഴാണ് പലർക്കും ടെൻഷൻ. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ക്ലാസ്സിൽ പോകാതെ പഠിക്കുന്നത്, ഇന്ന് വരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഞാൻ പോയിരുന്നിട്ടില്ല. എന്താണ് അവിടെ ഈ 40 മാർക്കിനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഞാൻ ചെയ്ത് കാണിക്കേണ്ടതെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളാണ്. ഇതിൽ ഒന്നും പേടിക്കാനില്ല. ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മതി, പ്രാക്ടിക്കൽ. ഒന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നൊരു ക്വസ്റ്റ്യൻസ്, ഒന്ന് എക്സൽ എന്നൊരു ക്വസ്റ്റ്യൻസ്, ഒന്ന് പവർ പോയിന്റ് എന്നൊരു ക്വസ്റ്റ്യൻസ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ചോദിക്കുന്ന ചോദ്യം, ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് ഞാൻ സെപ്പറേറ്റ് അവതരിപ്പിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരും. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടം ഒരു പാരഗ്രാഫ് ചിലപ്പോൾ അവർ തരും, ആ പാരഗ്രാഫ് തന്നിട്ട് അത് കോപ്പി ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര സൈസ് ആക്കാം, സൈസ് കൂട്ടാൻ പറയും. 25 സൈസിൽ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, കളർ കൊടുക്കുക, അല്ലെങ്കിൽ അത് ബോൾഡ് ആക്കുക, അണ്ടർലൈൻ കൊടുക്കുക, അത് ഫോർമാറ്റ് ചെയ്യുക, അലൈൻമെന്റ് കൊടുക്കുക, ഇങ്ങനെ ഉള്ള കുറച്ച് എഡിഷനും കാര്യങ്ങളും ചെയ്യാൻ നടന്നു. എന്നിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി സേവ് ചെയ്യുക. ഫോൾഡർ ചിലപ്പോൾ നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്യുക. ഫോൾഡർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. ഫയലിൽ പോയി കഴിഞ്ഞാൽ ന്യൂന്ന് കാണും, അല്ലെങ്കിൽ നമ്മുടെ കീ മൗസിന്റെ വലത് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഒന്നും ടച്ചിലാകാൻ ഒരാൾക്ക് മനസ്സിലാവില്ല, കമ്പ്യൂട്ടർ ഉപയോഗിച്ച ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എക്സൽ എന്നാണ്. എക്സൽ എന്നാണ് നമുക്ക് ഒരു ഉദാഹരണമായിട്ടും പറയാം. എക്സൽ എന്നാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് മോഡലാണ്, കോളം മോഡലാണ്. അപ്പൊ സാധാരണ നമ്മള് ഒരു പ്രോഗ്രസ് കാർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, സ്കൂളിലെ ടീച്ചർമാർ പ്രോഗ്രസ് കാർഡൊക്കെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ മാർക്ക് തരും, വിവിധ കുട്ടികളുടെ പേര് തരിക, അവരുടെ വിവിധ വിഷയങ്ങളുടെ മാർക്ക് തരിക. ഒരു 10 കുട്ടികളുടെ പേര് തന്നു, അവരുടെ വിഷയങ്ങൾ കൊടുക്കുക, ഇംഗ്ലീഷ് ഒരു കോളം, അടുത്ത കോളം മലയാളം, അടുത്ത കോളം സോഷ്യൽ, അടുത്ത കോളം മാത്സ്, അടുത്ത കോളം ഹിന്ദി, അങ്ങനെ വിഷയങ്ങൾ തന്നു. ഇത്രയും വിഷയങ്ങൾ തന്ന് ഇതിന്റെ ടോട്ടൽ മാർക്ക് എത്ര, എ എന്ന് പറയുന്ന കുട്ടിയുടെ ടോട്ടൽ മാർക്ക് എത്ര, ബി എന്ന് പറയുന്ന കുട്ടിയുടെ ടോട്ടൽ മാർക്ക് എത്ര, സി എന്ന് പറയുന്ന കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എത്ര, അത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. അതിനവിടെ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അതേപോലെ തന്നെ അതിനാണ് സം എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് സം. ആവറേജ് എത്ര, ശരാശരി മാർക്ക് എത്ര, മാക്സിമം മാർക്ക് എത്ര, ഒരു ഏത് വിഷയത്തിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, മിനിമം മാർക്ക് എത്ര, ഏത് വിഷയത്തിലാണ് കുറവ് മാർക്ക്, കൗണ്ട് എത്ര വിഷയങ്ങൾ ഇതിലുണ്ട്, പേഴ്സൻറ്റേജ് ശതമാനം എത്രയാണ്, ഇതിങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു അരമണിക്കൂർ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റണം. ഇതേപോലെ പവർ പോയിന്റ്, പവർ പോയിന്റിന് നമ്മൾ സ്ലൈഡുകൾ ഉണ്ടാക്കാനാണ്, വിവിധ തരം സ്ലൈഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പവർ പോയിന്റ്. ഈ 3 ക്വസ്റ്റ്യനും പാടെ ചോദിക്കൂല, ഏതെങ്കിലും രണ്ടെണ്ണം, ഒന്നില്ലെങ്കിൽ വേർഡ് എന്നും എക്സൽ എന്നും ആയിരിക്കും, അല്ലെങ്കിൽ വേർഡ് എന്നും പവർ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സലും പവർ പോയിന്റ് ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുക. അത് ഞാൻ ഈ പറഞ്ഞ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എക്സലിന്റെ കാൽക്കുലേഷൻ സ്ലൈഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, അത് കേൾക്കുക. അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാണില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററില് പരീക്ഷയോട് അടുപ്പിച്ച്, ഇപ്പൊ തന്നെ വേണമെന്നില്ല, പരീക്ഷ എന്ന് പറഞ്ഞാൽ 25-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ പരീക്ഷ ആണെങ്കിൽ ഒരു 20-നും 25-നും ഇടയിൽ പോയാൽ മതി. പരീക്ഷയോട് അടുപ്പിച്ച് പോകുമ്പോഴാണ് അതിന്റെ ടച്ച് കിട്ടുക. നേരത്തെ ചെയ്ത ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകും. 25-30 ഡാറ്റ പ്രാക്ടിക്കൽ എങ്കിൽ 20-നും 25-നും ഇടയിലും അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്റർ പോയിട്ട് അത്യാവശ്യമുള്ള ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് അവർക്ക് ചെയ്യാം. അതിന് എന്തെങ്കിലും ചെറിയൊരു ചാർജ് അവർക്ക് കൊടുത്താൽ മതി. നിങ്ങൾ പഠിച്ചേണ്ട ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്, അത് ഏത് കമ്പ്യൂട്ടർ സെന്റർ ആണെങ്കിലും പറഞ്ഞതരും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി നൽകുക. ഇനി ഇതിനൊന്നും സാഹചര്യം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ലാപ്ടോപ്പിൽ വെച്ച് നിങ്ങൾക്കത് കാണിച്ചു തരാം, ഏത് ഭാഗമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാം. ഇതുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് SSLC-ക്കും പ്ലസ് ടുവിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ, റെക്കോർഡ് എഴുതുന്നതും ഇതേ രീതിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നത് നിങ്ങളുടെ NIS-ന്റെ ഐഡന്റിറ്റി കാർഡിലുള്ള സെൻറ്ററിലാണ്, എഴുത്ത് പരീക്ഷ വേറെ സെൻറ്ററിലായിരിക്കും, രണ്ടും ഒരു സെൻറ്ററിലാണ്. പ്രാക്ടിക്കൽ നിങ്ങൾ അസൈൻമെന്റ് കൊടുത്ത സെന്ററിലാണ്, എഴുത്ത് പരീക്ഷ വേറെ സെന്ററിലാണ്. 1.5 മണിക്കൂറാണ് ടാറ്റയുടെ പ്രാക്ടിക്കൽ പരീക്ഷ. നന്നായി അറിയുന്ന ആളുകൾക്ക് ഒരു 1.5 മണിക്കൂർ കൂടി വേണ്ട, പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പോരാമെന്നതാണ്.
ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം പ്രാക്ടിക്കൽ പരീക്ഷയിൽ ആദ്യം തോൽപ്പിക്കണം റെക്കോർഡ് എഴുതി കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും അവരത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ആദ്യം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്ത് ചെയ്യണം അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാകുള്ളൂ ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ 9037114679 താങ്ക് യു